ചെയ്യണ്ടാം, നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം, നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു. മരം നടാം, ഭൂമിക്ക് കുടയൊരുക്കാം. അടുത്തത്, മരങ്ങൾ നടു, ഭൂമിക്ക് തണലേകൂ. മരങ്ങൾ നട്ടു വളർത്തു, ഭൂമിയെ രക്ഷിക്കൂ. സംഭരിക്കാം മഴവെള്ളം, അകറ്റാം ജലക്ഷാമം. സംരക്ഷിക്കാം പ്രകൃതിയെ നമ്മുടെ നല്ല നാളേക്കായി. ആവാസ വ്യവസ്ഥയ്ക്ക് നേരെ വാളോങ്ങരുതേ. നാളേക്കൊരു തണലിനായി ഇന്നു തന്നെ മരങ്ങൾ നടാം. മാനവ രാശിയുടെ ക്ഷേമം പ്രകൃതിയെ ആശ്രയിച്ചാണ്. മരമൊരു വരമെന്നോർക്കേണം, മരമൊരു തണലാണെന്നോർക്കേണം. മരമില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ നാം ഇല്ല. ആവാസ വ്യവസ്ഥയുടെ നെടും തൂണാണ് വൃക്ഷങ്ങൾ. നല്ല നാളേക്കായി പ്രകൃതിയെ സംരക്ഷിക്കാം. വനനശീകരണം തടയുക, മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക. പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതിക്ഷോഭം ക്ഷണിച്ചു വരുത്തരുത്. എനിക്ക് വേണം ശുദ്ധവായു, എനിക്ക് വേണം ശുദ്ധജലം, എനിക്ക് വേണം സുന്ദരമാം ഭൂമിയെ. ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ. പ്രകൃതിയെ സ്നേഹിക്കണം എന്നതോർക്കുക. മരമൊരു വരമെന്നോർക്കേണം, മരമൊരു തണലെന്നോർക്കേണം. മരമില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ നാം ഇല്ല. വെള്ള ടാങ്കുകളാകും കുന്നിൻ പള്ളയിടിച്ചു നിരത്തരുതേ. പള്ള നിറയ്ക്കും പാടത്തൊട്ടും വൻകൊട്ടകൾ നാം കൊട്ടരുതേ. പച്ചക്കുടകൾ ചൂടിയിട്ടങ്ങനെ ഉച്ചി നിവർത്തി നീ നിന്നാട്ടെ. മെച്ചം മെച്ചം മരമേ നിന്നുടെ തണലിൽ സ്വച്ഛമിരുന്നാട്ടെ. മണ്ണിൻ ചോര ഞരമ്പുകളല്ലോ
പുഴയും തോടും കാട്ടാറും മണ്ണിൻ വൃക്കകളാകും മണലും കണ്ണിൻ മണി പോൽ കാത്തിടാം. കാടാണല്ലോ മഴയുടെ കൂട്, കാടാണല്ലോ പുഴയുടെ വീട്. കാടും മേടും വെട്ടിമുറിച്ചാൽ മഴയും പുഴയും കാണില്ല. വരിക നാടിൻ മക്കളെ, മാമരങ്ങൾ നട്ടിടാൻ വരിക കേരള മക്കളെ, ഹരിത കേരളം പണിയുവാൻ. നാടൊട്ടുക്കും നട്ടുവളർത്താം നന്മ മരങ്ങൾ, പൂക്കും നാട്ടുമരങ്ങൾ. കാടിനു വേണ്ടി കാവലു നിൽക്കാം പൂവും പുഴയും പൂമ്പാറ്റകളും, തരുവും ലതയും ചെറുപുല്ലും, വണ്ടും പറവകൾ ചെറുജീവികളും ചേരും ജൈവോദ്യാനത്തിൽ. നല്ല നാളേക്കായി കൈകോർത്തു നിൽക്കാം അമ്മയാം ഭൂമിയെ കാത്തു രക്ഷിക്കാം. നല്ല നാളേക്കായി കൈകോർത്തു നിൽക്കാം അമ്മയാം ഭൂമിയെ കാത്തു രക്ഷിക്കാം. നല്ല നാളേക്കായി കൈകോർത്തു നിൽക്കാം അമ്മയാം ഭൂമിയെ കാത്തു രക്ഷിക്കാം. അമ്മയാം ഭൂമിയെ കാത്തു രക്ഷിക്കാം അമ്മയാം ഭൂമിയെ കാത്തു രക്ഷിക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പു കൈ മാത്രമായി, ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പു കൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. നമ്മൾ ഇന്ന് രണ്ട് മരം നട്ട്, അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത ഇന്ത്യ സമൂഹത്തിൽ എവിടെയും ഒരു എൻവയോൺമെൻ്റ് ആയിട്ട് ആരും മരം നടന്നൊന്നും കാണുന്നില്ല ഇപ്പം. അപ്പം എന്തെങ്കിലും നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ടായാലും ഇവിടെ വള്ളിക്ക് വേണ്ടിയായാലും നാളത്തെ വളർന്നു വരുന്ന പിള്ളേർക്കായാലും ഇതൊക്കെ കഴിക്കാനൊക്കെ പറ്റും. അപ്പം അങ്ങനെ അത് ആ ഉദ്ദേശിച്ച് നട്ടതാണ്. യുവജനങ്ങളായിട്ട് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മരം കാണുന്നത് അങ്ങനെ നട്ടാണ് നടത്തിയൊക്കെ. അപ്പം പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതി സേവനത്തിനായിട്ടുള്ള ഭാഗമായിട്ടാണ് നട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ പരിസ്ഥിതിയാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച മുതൽ പരിസ്ഥിതിയാണ്. അപ്പോൾ ഇന്ന് നട്ട മരങ്ങൾ ഏതൊക്കെയാണ് ഇന്ന് നട്ടത്? ഇന്ന് നമ്മൾ പനീർ ചാമ്പ, നമ്മൾ ഇന്തോനേഷ്യൻ ചാമ്പയാണ്. പോരാണ്ട് നമ്മൾ റംബൂട്ടാൻ നട്ടിട്ടുണ്ട്, ബഡ് റംബൂട്ടാനും മേടിച്ചു. അങ്ങനെ രണ്ട് ഫലവൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പോൾ യൂത്തിൻ്റെ ആയിട്ടുള്ള രണ്ട് ഫലവൃക്ഷങ്ങൾ നമ്മൾ നട്ടിരിക്കുകയാണ് പരിസ്ഥിതിയുടെ ഭാഗമായിട്ട്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം
അതിമലിനമായൊരു ഭൂമിയും. അതെ, നമ്മുടെ ഈ ഭൂമി മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവുമെല്ലാം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് പ്രവർത്തിക്കാം. പ്രകൃതി നമ്മുടെ അമ്മയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.